വെൽക്കം ടു നിയാസ് അമേരിക്കൻ ബ്ലോഗ്സ്. ഇന്നത്തെ ബ്ലോഗില് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അമേരിക്കയിലെ ടെനസി എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള ഒരു വീടാണ്. ഈ വീടിന് ഇവിടുത്തെ $800,000 ആണ് വില വരുന്നത്. നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 6 കോടി രൂപയോളം വില വരുന്ന ഒരു വീടാണിത്. ഈ വീട്ടില് 5 ബെഡ്റൂമും അതുപോലെ തന്നെ 4 അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ് ഉള്ളത്. എന്തായാലും നമുക്ക് ഈ വീടൊന്ന് കാണാം അല്ലേ. അപ്പൊ ലെറ്റ്സ് സ്റ്റാർട്ട്. വീട് ഈ വീടിന്റെ മെയിൻ എൻട്രൻസ് വഴി അകത്തേക്ക് കയറുമ്പം കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള സ്റ്റെയർസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വീട് ഡബിൾ ഹൈറ്റിലാണ് പണിതേക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിലാണ് അവരുടെ ഫോർമൽ ഡൈനിങ് ഏരിയ. പിന്നെ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറ് ഫുൾ ഇങ്ങനെ വുഡൻ ഫ്ലോറിംഗ് ആണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വീടിൻ്റെ പ്രത്യേകതകൾ. അതുപോലെ തന്നെ ഇത് ശരിക്കും 2020 പണിത ഒരു പുത്തൻ വീടാണ്. ഇത് സെയിലിട്ടേക്കുന്ന ഒരു വീടാണ്. ഇതാണ് ഈ വീടിൻ്റെ ലിവിംഗ് റൂം. ഇവിടെയാണ് അവർ ഈ ഫയർ പ്ലേസ് സെറ്റ് ചെയ്തേക്കുന്നത്. അമേരിക്കയിലെ എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു ഫയർ പ്ലേസ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ഡോറ് കണ്ടോ, അത് ബാക്ക് യാർഡിലോട്ട് ഇറങ്ങാനുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് കാണുന്നത്. ഒരു ഐലൻഡൊക്കെ ആയിട്ടുള്ള ഒരു കിച്ചണാണിത്. പിന്നെ ഇത് പുതിയ വീടായതുകൊണ്ട് പുതിയ അപ്ലയൻസസ് ഒക്കെയാണ് ഈ കിച്ചണിൽ വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ഡൈനിങ് ഏരിയ പോലെ ഒരു കുറച്ച് സ്പേസ് ഉണ്ട്. നമുക്ക് ടേബിളും ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ 1-2 വ്ളോഗ് കൂടെ ചെയ്തിട്ടുണ്ട്. അതും ഇതുപോലെ ഞാൻ ഓപ്പൺ ഹൗസ് പോയി കണ്ട വീടുകളാണ്. അപ്പം ആ വീടൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണണം. കാരണം അമേരിക്കൻ വീടുകൾ എങ്ങനെയാണ്, ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻസ് എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണ് അവർ പണിതേക്കുന്നതെന്നൊക്കെ അത് കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും. ഇത് ആ കിച്ചൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവിടുന്ന് എടുത്ത വ്യൂ ആണ്. അപ്പോൾ അവിടുന്ന് എടുക്കുമ്പം നമ്മൾ ഈ ലിവിംഗ് റൂമും അതുപോലെ തന്നെ ഈ ഓപ്പൺ കിച്ചനും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് ഉണ്ട്. നമുക്ക് ബെഡ്റൂംസ് കാണാൻ പോകാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. അങ്ങോട്ട് കയറുമ്പം ശരിക്കും ഇത് വേണമെങ്കിൽ അറ്റാച്ച്ഡ് ആക്കാം, അല്ലെങ്കിൽ ഒരു കോമൺ ബാത്തായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഒരു ഫുൾ ബാത്ത് ഇവിടെയുണ്ട്. ഇത് ശരിക്കും ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് ഇപ്പം താഴെ നോക്കുമ്പോഴും നല്ല ഹൈറ്റാണ്, മേളിൽ നോക്കുമ്പോഴും നല്ല ഹൈറ്റാണ്. അത് കാരണം ഇത് ചെറിയൊരു റൂമാണ് കേട്ടോ. അവിടുന്ന് ഇറങ്ങി നമ്മൾ അതിൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോഴാണ് ഇവരുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇതും മാസ്റ്റർ ബെഡ്റൂം എല്ലാം ശരിക്കും ഉഡൻ ഫ്ലോറിംഗ് ആണ്. പിന്നെ ഇതാണ് അവരുടെ ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം. പിന്നെ ഇതാണ് മാസ്റ്റർ ബാത്ത്. ഇതിൻ്റെ അകത്താണ് അവരിങ്ങനെ ക്ലോസറ്റ് സ്പേസ് കൊടുത്തേക്കുന്നത്. രണ്ട് സൈഡിലും ക്ലോസറ്റ് സ്പേസ് ഉണ്ട്. ഇത് കാരണം ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ അല്ലാതെ ഇങ്ങനെ കബോർഡ്സ് ഒന്നുമില്ല. നമ്മൾ അലമാരിയൊക്കെ വേണമെങ്കിൽ പുറത്തൊന്ന് മേടിച്ച് വെക്കണം. പിന്നെ നമ്മളൊരു ടബ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷവറുണ്ട്. പിന്നെ 2 വാഷ് ബേസിനുണ്ട്. അപ്പം മാസ്റ്റർ ബാത്ത് ആയതുകൊണ്ടാണ് ഇച്ചിരിയും കൂടെ സ്പേസൊക്കെ ഉള്ള ഒരു മാസ്റ്റർ ബാത്ത് തന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. ഈ ഹാൻഡിൽ ബ്ലാക്ക്, അതുപോലെ തന്നെ ഈ ഷവർ ഹെഡ് ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ടെയിൽ ബ്ലാക്ക് വരുമ്പോഴാണ് ശരിക്കും അത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ 2 കളേഴ്സ് അല്ലാതെ വേറെ ഒരു കളേഴ്സും അവരെ കൊടുത്തിട്ടില്ല. അപ്പം ഈ ഒരു ഇപ്പോൾ ഈ കബോർഡിൻ്റെ ഈ ഹാൻഡിൽസ് ആണെങ്കിലും അതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി തിരിച്ച് ലിവിംഗ് റൂമിലേക്ക് വന്നു. ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഫയർ പ്ലേസും അതുപോലെ തന്നെ കിച്ചനൊക്കെയുള്ള ആ സിറ്റിംഗ് റൂമിലേക്ക് എത്തി. ഇത് ശരിക്കും ഫർണിഷ്ഡ് അല്ല. ശരിക്കും കുറേ ചെയർസും സോഫയൊക്കെ വന്നു കഴിയുമ്പം ഇച്ചിരിയുടെ കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ബാക്ക് യാർഡിലേക്ക് പോവാം. ഇവിടുത്തെ ബാക്ക് യാർഡിൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ എല്ലാ റൂമിലും ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ മിക്ക റൂമിലും ഫാനൊക്കെ കണ്ടു.
ഓക്കെ, ഇനി ഇതാണ് ബാക്ക് യാർഡ്. അവിടെയും ഇതുപോലെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്, പിന്നെ ഒരു തട്ട് പോലെയൊക്കെ ഉണ്ട്, പിന്നെ ഒരു ഗ്രില്ലിരിപ്പുണ്ട്. ഇതാണ് അവരുടെ ബാക്ക് യാർഡ്. ഇതുണ്ട്, ഇതാണ് നമ്മൾ അകത്തുനിന്ന് കണ്ട കഥ. ഇപ്പം പുറത്തുനിന്നുള്ള വ്യൂ ആണിത്. അങ്ങനെ വീണ്ടും ഈ ബാക്ക് യാർഡിൻ്റെ അവിടുത്തെ കഥകളിലൂടെ നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ അവിടെ നോക്കുമ്പം ഈ കിച്ചൻ്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഒരു ഡോറ് കാണുന്നുണ്ട്, അതിലും ഒന്ന് പോയി നോക്കാം. അപ്പം അങ്ങോട്ട് പോകുമ്പം സൈഡിൽ കൂടെ വീണ്ടും റൈറ്റ് സൈഡിലൊരു കഥ കാണാം. അത് ശരിക്കും നമ്മുടെ ഫോർമൽ ഡൈനിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഒരു കഥയാണ്, കിച്ചണായിട്ട് കണക്ട് ചെയ്യാൻ. പിന്നെ അവിടുന്ന് നമ്മൾ നോക്കുമ്പം ഇവിടെയുള്ളവരെല്ലാം ഇങ്ങനെ മീൻസ് എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഈ വീടിൻ്റെ ഗരാജാണിത്. ഇത് ശരിക്കും ഈ വീടിന് മൂന്ന് ഗരാജ് സ്പേസ് ഉണ്ട്. ആദ്യത്തെ രണ്ടെണ്ണം കണക്റ്റഡ് ആണ്, പിന്നെ അപ്പുറത്ത് ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം സ്റ്റെപ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഗരാജിൽ ഇങ്ങനെ കുറേ തട്ടുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേളിലും വെക്കാൻ പറ്റും. അപ്പം ഈ ഗരാജ് ഒന്ന് ഞാൻ ഫുൾ കാണിക്കാം. ഇത് ശരിക്കും ബാക്ക് യാർഡിലേക്കുള്ള കഥയാണ്. നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി കാണിച്ചായിരുന്നല്ലോ, ഇത് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള കഥയാണ്. അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് നമ്മൾ വണ്ടി കയറ്റി, ഗരാജ് വഴി വണ്ടി കയറ്റി കഴിഞ്ഞ് വീട്ടിലോട്ട് കയറാനുള്ള കഥയിൽ കൂടെയാണ് ഞാൻ ഇറങ്ങിയത്. ഇതാണ് ഒരു ഗരാജ്, പിന്നെ ബാക്കി കണ്ടോ രണ്ട് ഗരാജും അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ഇവിടുത്തെ വീടിൻ്റെയൊക്കെ ഗരാജ് എന്ന് പറയുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇത് വീടിൻ്റെ അകത്തുള്ളൊരു ഡോറാണ്. അപ്പം ഈ സൈഡ് ഡോർ കൂടിയാണ് നമ്മൾ തിരിച്ച് വീടിൻ്റെ അകത്തോട്ട് കയറുന്നത്. പിന്നെ ഇതുണ്ട്, ഇവിടുന്ന് നേരെ കയറി വീടിൻ്റെ അകത്തോട്ട് നമുക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേറൊരു സ്പേസ് ഉണ്ട്. ഇത് ശരിക്കും ഈ വാഷ്റൂം ഡ്രയറൊക്കെ വെക്കാനുള്ള സ്പേസാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സിങ്കും പിന്നെ ഒരു ചെറിയ ബാത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ടൈമിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നേരെ വന്ന് നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ ഈ വീടിന് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. ഇത് സെക്കൻഡ് എൻട്രൻസ് ആണ്. അതിൻ്റെ സൈഡിൽ ഒരു ഹാഫ് ബാത്ത് ഉണ്ട്. ഇത് ശരിക്കും ഗരാജിൽ നിന്ന് കയറുമ്പോഴും കാണുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു ഹാഫ് ബാത്ത് ആണ്. അങ്ങനെ ഈ വീടിൻ്റെ സെക്കൻഡ് എൻട്രൻസിൽ കൂടെ നമ്മൾ കയറുമ്പോൾ കാണുന്ന ഡോറാണിത്. ഇത് ശരിക്കും നമ്മൾ ഗരാജിൽ നിന്ന് അകത്തോട്ട് കയറുന്ന ഡോറാണ്. ഇതാണ് ഗരാജ് സ്പേസ്. അവിടുന്ന് നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞ വാഷ്റൂം ഡ്രയറൊക്കെ വെക്കുന്ന സ്പേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലൊരു ബാത്റൂം ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നേരെ നടക്കുമ്പോഴാണ് നമ്മുടെ കിച്ചൺ കാണുന്നത്, അതുപോലെ തന്നെ ലിവിങ് ഏരിയയും കാണുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അപ്പം ഇതിലെയാണ് നമ്മൾ കയറിയത്. ഇനി നമുക്ക് അതിന് മുമ്പ് ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും കോട്ട് ക്ലോസറ്റ് ആണ്. ഇത് ഇവിടുത്തെ എല്ലാ വീട്ടിലും കാണും. ഇതതിൻ്റെ സൈഡിലുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് നേരെ സ്റ്റെപ്സ് വഴി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. അപ്പം ഇതാണ് ഇവിടുത്തെ സ്റ്റെയർസ്. ഇത് ശരിക്കും ഭയങ്കര കുത്തനെയുള്ള ഒരു സ്റ്റെപ്പാണ്, കാരണം ഇത് ശരിക്കും കുറച്ച് നല്ല ഹൈറ്റുള്ള ഒരു വീടായിട്ടോ ഇത്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വീട് ശരിക്കും നല്ല ഹൈറ്റുള്ളൊരു വീടാണ്, ഡബിൾ ഹൈറ്റിലാണ് പണിതേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറോട്ട് നോക്കുമ്പം അതിൻ്റെ ഒരു ഹൈറ്റ് ഡിഫറൻസ് എന്തോരുണ്ടെന്ന് മനസ്സിലാവും. അപ്പം നല്ല ഹൈറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൻ്റെ റൂംസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ റൂമുകളിലെല്ലാം കാർപ്പറ്റായിരിക്കും ഇനി ഇട്ടേക്കുന്നത്. ഇതാണ് ഫസ്റ്റ് റൂം. ഈ റൂമിൻ്റെ സൈഡിൽ തന്നെ അവരൊരു ക്ലോസറ്റ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് റൂം. ഇത്
ഇത് ശരിക്കും ഇവിടുത്തെ ഒരു ഹൗസിംഗ് ഏരിയയാണ്. നേരെ മുന്നിൽ കണ്ടു അവിടെ ഒരു വീട് പണിയുന്നുണ്ട് പുതിയതായിട്ട്. ഇവിടുത്തെയൊക്കെ വീടുകളൊക്കെ പെട്ടെന്ന് അങ്ങ് പണിയുമല്ലോ, അത് കാരണം അവിടെ ഒരു വീട് പണിയുന്നുണ്ട്. ഇതാണ്, ഇത് കണ്ടോ, അതിൻ്റെ ഒന്ന് ബേസൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അടുത്ത റൂം കാണാൻ പോകാം. ഇതും നെക്സ്റ്റ് ബെഡ്റൂം ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബെഡ്റൂമിലും ഫാനൊക്കെ ഉണ്ട്. സാധാരണ ഇവിടുത്തെ വീടുകളിൽ അങ്ങനെ തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തൊന്നും ഫാൻ കാണാറില്ല. ഇത് അറ്റീക്കിലൊക്കെയുള്ള സ്പേസ് ആണ്. അതുപോലെ തന്നെ ഇതൊരു കോട്ട് ക്ലോസറ്റ് ആണ്. പിന്നെ ഇവിടുത്തെ ജനലിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ, പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ അയലോക്കത്തുള്ള വീടുകളും അതുപോലെ തന്നെ ബാക്ക് യാർഡൊക്കെയാണ്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയിട്ട് ഒരു സൈഡിലേക്കാണ് നമ്മൾ പോയി റൂംസൊക്കെ കണ്ടത്. ഇനി അടുത്ത സൈഡിലേക്ക് പോകുമ്പം അവിടെയുണ്ട് രണ്ട് മൂന്ന് റൂംസൊക്കെ, അതൊക്കെ ഒന്ന് കാണാം. ഇവിടെയും ഒരു ബെഡ്റൂമാണ്. അപ്പം ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറുമ്പം റൂമുകളിലെല്ലാം കാർപ്പറ്റാണ്. താഴത്തെ റൂമിലെല്ലാം ഉഡൻ ഫ്ലോറിങ്ങും മേളിലത്തെ റൂമിലൊക്കെ കാർപ്പറ്റുമാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം അത്യാവശ്യം ഒരു കുറച്ച് സ്പേസൊക്കെ ഉള്ളൊരു നല്ലൊരു വർക്ക് ഇൻ ക്ലോസറ്റാണ് ഇത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബാത്റൂം കാണാം. ഇത് ശരിക്കും ഫുൾ ബാത്താണ്. ഇത് അത്യാവശ്യം വലിയ ബാത്റൂം തന്നെയാണ്. രണ്ട് വാഷ് ബേസിനൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് മുറികൾക്കും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്താണിത്. അവിടെ നിന്ന് ഇറങ്ങുമ്പം വേറൊരു റൂം കാണാം. ഇത് ശരിക്കും ഒരു റെക്രിയേഷണൽ റൂമായിട്ട് സെറ്റ് ചെയ്യാം. അതായത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീടിൻ്റെ വീഡിയോ ഇട്ടപ്പം അവിടെ ഇങ്ങനെ ഒരു റെക്രിയേഷണൽ റൂമിൽ പൂൾ ടേബിളും അതുപോലെ തന്നെ ഗെയിംസ് കളിക്കാനുള്ള കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റൂമായിട്ടാണ് അത് വെച്ചിരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലും ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ഗെയിംസിന് വേണ്ടിയും ഓരോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയും എടുക്കാവുന്ന ഒരു ചെറിയൊരു റൂമാണിത്. അപ്പം നല്ലൊരു സ്പേസ് ഉണ്ട്, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണിത്. അപ്പോൾ അതിനും ഒരു ചെറിയൊരു ക്ലോസറ്റ് സ്പേസും കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മേടിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.